んだけど。あるよ。ഇപ്പോൾ വലിയ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ അവിടെ നബാർഡ് പ്ലാന്റ് വാട്ടർ അതോറിറ്റിയുടെ സോഴ്സിൽ നിന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നിലവിൽ 4 meter ഒക്കെയുള്ള റോഡ് 8 meter ഒക്കെ വരുമ്പോ പൈപ്പുകൾ വ്യാപകമായി ഇതിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സെന്റർ സൾഫാൻ പദ്ധതി ഉൾപ്പെടുത്തി 10 crore പ്രൊജക്ട് ആ കടവുന്ന് വെള്ളമെടുക്കുന്ന, എന്നാൽ കമ്മീഷൻ ചെയ്തില്ല. എൻഡോ സൾഫാൻ പദ്ധതി ഉൾപ്പെടുത്തി 10 crore ഒരു പദ്ധതി കയ്യൂർച്ചീമേൻ കയ്യൂർച്ചീമേൻ. ഇപ്പൊ എന്താ സാറേ, ഇപ്പൊ അതിൻ്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാല് വെള്ളം ടാങ്കിലടിക്കുമ്പോൾ കംപ്ലീറ്റ് പൈപ്പെല്ലാം പൊട്ടി വല്ലാത്ത ഒരു പ്രശ്നാവുകയാണ്. വെള്ളമെല്ലാം ഇങ്ങനെ പുറത്തേക്ക് പോവുകയാണ്. അവർ സാമ്പിൾ നോക്കുന്ന സമയത്ത് അത് പരിഹരിക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതല്ല, ആ പദ്ധതിയിൽ നിന്ന് വീടുകൾക്ക് വെള്ളം നടത്താൻ ആവശ്യം വാട്ടർ അതോറിറ്റിനെ ഉപയോഗിച്ചുകൊണ്ട് മാത്രം കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ടി സാധിക്കാതെ വിശദമായ പഞ്ചായത്തായതുകൊണ്ട് അതിൻ്റെ വാഹനത്തിൽ 2017-18 വരൾച്ചയിലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വാഹനത്തിലാണ് വെള്ളം ഗോളരികളിലും മറ്റു പ്രദേശങ്ങളിലൊക്കെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ഈ വർഷം ഇപ്പം രൂക്ഷമായ വരൾച്ചയായതുകൊണ്ട് ഇപ്പോൾ തന്നെ വെള്ളം ആവശ്യപ്പെടുന്നുണ്ട് ആളുകൾ. അപ്പോൾ ഒരു 7 kiosks കൂടി കിട്ടിയാൽ ബാക്കിയുള്ള സ്ഥലത്തും കൂടി സ്ഥാപിക്കാമെന്നാണ് പറയാനുള്ളത്. എല്ലാ വാർഡും നല്ല ഹാളാക്കി സുമാറ് വർഷമായി പേരുമാണിത്. എല്ലാ വാർഡിന് അത്ഭുതമുള്ള ഹാളാക്കി അവിടെ നിന്നാണിപ്പോ സപ്ലൈ ചെയ്തുകൊണ്ടുണ്ട്. പക്ഷെ ആ പുഴയിൽ വലിയ കുഴികൾ തോണ്ടിയെടുത്താൽ നമുക്ക് ഒരുവിധം സോഴ്സ് അവിടെ ഉണ്ടാവുന്നുണ്ട്. അമിത ജലചൂഷണം നിയന്ത്രിക്കപ്പെടണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും തന്നെ ഇനി എവിടെയും തോട്ടത്തിന് വെള്ളമെടുക്കാൻ പാടില്ല, കൃഷിക്ക് വെള്ളമെടുക്കാൻ പാടില്ല എന്ന അർത്ഥത്തിലൊരു കർശന നിയന്ത്രണമല്ല. പക്ഷെ കുടിവെള്ളത്തിൻ്റെ ആവശ്യത്തിന് പ്രഥമ പരിഗണന നൽകാനും കാർഷിക ആവശ്യങ്ങൾ അതിന് ശേഷം കന്നുകാലികൾ ഉൾപ്പെടെയുള്ളത് കുടിക്കാനുള്ളതിൻ്റെ കൂട്ടത്തിൽ മനുഷ്യനും കന്നുകാലികൾക്കും ഉൾപ്പെടെ സർവ്വതിനും കുടിക്കാനുള്ള വെള്ളത്തിനാണ് പ്രഥമ പരിഗണന. അതോടൊപ്പം കാർഷിക ആവശ്യങ്ങൾക്കുള്ളത് രണ്ടാമതായി പരിഗണിക്കപ്പെടുന്ന രീതിയിലായിരിക്കണം നമ്മൾ കാണേണ്ടത്. എല്ലാ ദിവസവും വെള്ളമെടുക്കുന്ന അത് അടയ്ക്കാൻ നശിക്കും. അതുകൊണ്ട് തന്നെ അത് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ആഴ്ചയൊരിക്കൽ വെള്ളം വെച്ചാൽ മതി. റെസ്ട്രിക്ഷൻ ഇപ്പോൾ തന്നെ കൊണ്ടുവരാം കേട്ടോ. പിന്നെ ST കോളനിയാണ് നമുക്കുള്ളത്. പക്ഷെ ഇതിന് 3.5 kiosks വെച്ചാൽ നമ്മുടെ കുടിവെള്ള പ്രശ്നം പരിഹരിച്ചത് സ്ഥാപിക്കണം. പിന്നെ കിയോസിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് പൂർണ്ണമായി അത് ഫുള്ള് ഒഴിക്കാൻ തന്നെ നോക്കണം. അത്രയും ഇപ്പൊ നമ്മളത് പിന്നെ തറ കെട്ടി വെച്ചിട്ടുണ്ടാകുമ്പോൾ കുറച്ചുകൂടി മുകളിലാണ്. അപ്പൊ നിറച്ച് ഒഴിക്കാൻ അല്ലെങ്കിൽ 2 trips